ഹായ്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഹാപ്പി ലൈഫ് സ്റ്റൈൽ ബൈ ശ്രീയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും. അറിയാം, ഓണക്കോടി വാങ്ങലും ഓണത്തിന് വേണ്ടിയുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള തിരക്കിലും ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കിലായിരിക്കും എന്നറിയാം. അപ്പൊ ഞങ്ങളുടെ ഓണം ഷോപ്പിംഗ് ആയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂര് ഉള്ള കല്യാൺ സിൽക്സിൽ പോയിട്ടാണ് നമ്മുടെ ഡ്രസ്സ് എടുക്കാൻ പോണത്. അപ്പൊ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും ഇതുപോലെ കേരള സാരിയും നമ്മുടെ മുണ്ടൊക്കെ എടുക്കണമെങ്കിൽ ഇവിടെ തന്നെയായിട്ട് വരാം. കല്യാണിൽ തന്നെയായിട്ട് വരാറുള്ളത് അപ്പൊ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ് നമ്മുടെ കല്യാൺ സിൽക്സ് ഉള്ളത്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാ കിട്ടുക എന്നുള്ളത്. ഇതിന് എത്ര റേറ്റ്? 5000. ഇത് ഹാൻഡ് മെയ്ഡ് അല്ലേ? സോ ഭംഗിയാണ്. മമ്മിയിലെ സ്റ്റാച്ചു. മമ്മീനാണ് സ്റ്റാച്ചു പോലെ പറഞ്ഞ ടച്ചുകൂട്ടൻ. ചൂട്ടൻ എന്താ പറഞ്ഞ സ്റ്റാച്ചു എന്നോ മമ്മി? അപ്പൊ ഇവിടെ കല്യാണിൽ അത്യാവശ്യം കേരള സാരിയുടെയും സെറ്റ്മുണ്ടിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് കേട്ടോ. പുതിയ പുതിയ കളക്ഷൻ ഒക്കെ ഉണ്ട്. പ്യുവർ ആയിട്ടുള്ള ഹാൻഡ്ലൂം കളക്ഷനുകളും അതുപോലെ പ്രൈസ് കുറഞ്ഞ പ്രിന്റ് ചെയ്ത് വരുന്ന രീതിയിലുള്ള കളക്ഷനുകളും ഒക്കെ ഉണ്ട്. എടുക്കാറിയോ? എടുക്കാറിയോ സെറ്റ്മുണ്ട്? നല്ല ഭംഗി കേട്ടോ. എത്ര 5K അല്ല? ഇപ്പൊ നമ്മുടെ കേരള സാരി കൂടാണ്ട് വേറൊരു സാരിയും കൂടി എടുക്കാനുള്ള എനിക്ക് പ്ലാൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട സാരിയൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തു നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അതിൽ ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്ന എനിക്ക് അങ്ങനെ ഹെവി വർക്കുള്ള സാരികളല്ലാണ്ട് സിമ്പിൾ ആയിട്ടുള്ള എന്നാ കാണാൻ ആ ഒരു ഭംഗിയുള്ള രീതിയിൽ ഞാനപ്പോ ജൂട്ട് സിൽക്കിന്റെ സാരിയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഓൾറെഡി അങ്ങനത്തെ സാരികളുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തരും. കാരണം കുറച്ച് തടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒതുക്കി നല്ല വൃത്തിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണത്. ആ ഒരു മെറ്റീരിയലാണത്. അപ്പൊ ഇവിടെ അതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞ ഒരു 4500 ആ റേഞ്ചിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടാനുണ്ട്. നല്ല അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷനിലുള്ള സാരികളാണ് കേട്ടോ അതിനുള്ളത്. ഇവിടെ അപ്പൊ എന്റെ സാരി എടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഏട്ടനുള്ളത് എടുക്കാൻ പോവാം. ഏട്ടനപ്പോ മുണ്ടും കുർത്തി എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കുർത്തിക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള നല്ല കളക്ഷനുകളുണ്ട്. അത് കൂടാണ്ട് കുർത്തി അടിക്കാനും ഷർട്ടൊക്കെ അടിക്കാനുള്ള സിൽക്ക് മെറ്റീരിയൽ നല്ല കളക്ഷനുകളുണ്ട് കേട്ടോ. നല്ല കളറുകളാണ് ഉള്ളത്. പിന്നെ മുണ്ടിന്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ഇവിടെ ഇപ്പൊ കണ്ടത് കൂടുതലായിട്ടും ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഗോൾഡോ അല്ലെങ്കിൽ സിൽവറോ ഉള്ള ആ ഒരു അതിന്റെ ഒരു പ്രിന്റ് അതിന്റെ കോമ്പിനേഷനൊക്കെ ഉള്ള ഒരു മുണ്ട് ആണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. പിന്നെ നാട്ടിലിപ്പോ കാണുന്ന പോലത്തെ പ്രിന്റ് മ്യൂറൽ പ്രിന്റ് അങ്ങനത്തെ ഇപ്പൊ ഒരു ട്രെൻഡായിരിക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ആ ഒരു ന്യൂജൻ വരുന്നത് ആ ടൈപ്പ് ഒന്നും ഇവിടെ കാണാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. തിരിയരുത്, തിരിഞ്ഞ സത്യാവസ്ഥ മനസ്സിലാവും. സിൽവറെല്ലാം ഉണ്ട്, ബ്ലൂ ചേർന്നുണ്ട്. ഓക്കെ, ഹാപ്പി ഉച്ചക്കുട്ട് പോറടിച്ചിട്ടിരിക്കയാണ് കമന്ററി കടിച്ച്.
അപ്പൊ നമ്മുടെ കൊച്ചു മക്കൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനുകളോട് ഉണ്ട്, റെഡിമെയ്ഡ് ആയിട്ടും മെറ്റീരിയൽ ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ്. അത് നമ്മുടെ നാട്ടിൽ കാണുന്ന നല്ല കേരള ട്രഡീഷണൽ ആയിട്ടുള്ള പട്ടുപാവടകളും ഫ്രോക്കുകളും, അത് കൂടാണ്ട് നമ്മളെ കളർഫുൾ ആയിട്ടുള്ള പട്ടുപാവടകൾ ഉണ്ട്, അത് കൂടാണ്ട് അതിൻ്റെ മെറ്റീരിയലുകൾ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ആൺകുട്ടികൾക്ക്, അവർ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് മുണ്ടെടുക്കാൻ അറിയില്ല, മുണ്ടെടുത്ത് അവർ അയച്ചുകളയും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് എടുക്കാനായിട്ട് ഒട്ടിച്ച് വെക്കുന്ന രീതിയിലുള്ള മുണ്ടും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ബാംഗ്ലൂർ ഇത്രയും കൊല്ലം ഇവിടെ താമസിച്ചിട്ട് എവിടെയൊക്കെ തപ്പിട്ടും കിട്ടാത്തൊരു സാധനം ഞങ്ങൾക്ക് ആമസോണിൽ നിന്ന് കിട്ടി കിട്ടോ. ആമസോണിൽ എന്ത് തപ്പിയാലും കിട്ടുന്നുള്ള നെഗറ്റീവ് എക്സാമ്പിളാണ്. എന്താണല്ലേ, ഞാൻ പെട്ടി ജസ്റ്റ് ഇത്ര മാത്രം ഓപ്പൺ ആക്കിയിട്ട് വെച്ചേക്കാണ്, കാരണം നിങ്ങളെല്ലാവരും കാണിച്ചു തരാന്ന് വെച്ചിട്ട്. കേട്ടോ, നമ്മുടെ മാവേലി തൃക്കാക്കരപ്പ്. ഞാൻ ആമസോണിൽ നിന്നാണ് ഇതിങ്ങനെ സെറ്റായിട്ടാണ് വന്നേക്കണത്. ഞാൻ തുറന്നിട്ടില്ല, എപ്പോഴാ തുറക്കണത് തന്നെ. വില എനിക്ക് ഓർമ്മയില്ല കേട്ടോ, താഴെ പറയാം. എത്രയാണ്, 600 സംതിങ് ആയിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല, 700 ആയിട്ടില്ല, 600 സംതിങ് ആയിരുന്നു. അതിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ബെൽ ഉണ്ട്, വുഡൻ്റെ ആണ് കേട്ടോ. വുഡിൻ്റെ ആണ്, അതിലാ നമ്മുടെ ചുമന്ന ചായ ഒക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഇറക്കിയ ചേട്ടൻ കണ്ടോ, അത് പൊട്ടിക്കാട്ടെ, പൊട്ടിച്ചിട്ട് ഉടനെ കാണിച്ചുതരാം കേട്ടോ. നമ്മുടെ വലിയ തൃക്കാക്കരപ്പനും ചെറിയ തൃക്കാക്കരപ്പന്മാരും ശരിക്കും പറഞ്ഞാൽ ഇത് ഓർഡർ ചെയ്ത് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് കണിങ്ങനത്തെ സാധനങ്ങളും നമ്മൾ ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ല. പക്ഷേ വുഡാണ്, വെയിറ്റ് ഒന്നുമില്ല. ഒരു വീടിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഫ്ലാറ്റ് പോലത്തെ സ്ഥലത്ത് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ തൃക്കാക്കരപ്പനെ വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു സൈസ് ഉണ്ടാവും. ഇത്ര ഉണ്ടല്ലേ, എൻ്റെ കയ്യുണ്ടല്ലോ, ഇത്ര ഉള്ളു നമ്മുടെ സൈസ് തൃക്കര. നമ്മുടെ ഓരോ ഇതാണ് ഏറ്റവും വലിയ തൃക്കാക്കരപ്പൻ വരുന്നത്, അതും ഇത്ര ഉള്ളു കേട്ടോ. അപ്പൊ ഇത് വേണ്ടവർക്ക് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ തുമ്പയോ അതൊക്കെ വെക്കാനായിട്ടല്ലേ, പൂവോ തുളസി എന്ത് വേണമെങ്കിൽ വെക്കട്ടെ. ആ മുകളിൽ ഹോൾ ഇട്ടിട്ടുണ്ട്, ചെറിയൊരു ഹോൾ ഉണ്ട്, എത്ര ഇറങ്ങുള്ളൂ, നല്ല കോമ്പാക്റ്റ് ആണ് നല്ല. അപ്പൊ ഇത്തവണത്തെ നമ്മുടെ ഓണാഘോഷത്തിന് നമ്മുടെ തൃക്കാക്കരപ്പിന് എത്തിയിരിക്കുകയാണ്. കറക്റ്റ് ഓണത്തിന് കുറച്ച് മുമ്പ് തന്നെയാണ് കേട്ടോ വന്നേക്കണത്, ഓർഡർ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ വന്നു. അതെന്തായാലും കിട്ടിയപ്പോൾ നല്ല ഹാപ്പി ആയി, ഇത്രയും നാളെ കിട്ടാത്തൊരു സാധനമല്ലേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണം ഷോപ്പിംഗ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും വിചാരിക്കുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റു നല്ല വീഡിയോകൾ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.